ഈ ദൗത്യം അല്പസമയം ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം ഈ ഉച്ചപക്ഷത്തിനായിട്ട് നിർത്തിയിരിക്കുകയാണ് എന്നാണ് എം വിജിൻ MLA അല്പസമയം മുൻപ് പ്രതികരിച്ചത്. ഏതായാലും 3 ഡൈവ് എടുത്തിരുന്നു. ആ 3 ഡൈവിലും പുഴയുടെ ആഴത്തിലേക്ക് എത്താനായിട്ടില്ല. പല ഭാഗത്തു നിന്ന് നങ്കൂരം ഇടാനുള്ള സൗകര്യം എടുത്തുകൊണ്ടാണ് ഈ പുഴയിലേക്ക് ഈശ്വർ മാൽപെ ഇറങ്ങിയത്. അതായത് കരയിൽ നിന്നും മൺതിട്ടയിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളിൽ നിന്നുമൊക്കെ നങ്കൂരം ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പുഴയിലേക്ക് ഇറങ്ങിയത്. ആദ്യ റൗണ്ടിൽ ഒരു ദിശയിൽ, ആദ്യ 2 തവണയും ഒരു ദിശയിൽ തന്നെ താഴത്തേക്ക് പോയി. പക്ഷെ കാര്യമായിട്ട് ഒന്നും അങ്ങോട്ട് അധികം അടിത്തട്ടിലേക്ക് ഒഴുക്ക് മൂലം എത്താനായില്ല. 3 ഡൈവ് നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ബന്ധിപ്പിച്ചിരുന്ന ആ വാങ്കറുമായി ബന്ധിപ്പിച്ചിരുന്ന വടം അത് പൊട്ടിപ്പോയത്. തുടർന്ന് അദ്ദേഹം ഏകദേശം 100 മീറ്ററോളം മുന്നോട്ട് ഒഴുകി പോവുകയും ചെയ്തു. ഏതായാലും ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ദൗത്യ സംഘത്തിലെ മറ്റംഗങ്ങൾ നാവികസേനയുടെയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ മുങ്ങൽ വിദഗ്ധർ പെട്ടെന്ന് തന്നെ ബോട്ടിൽ പോയി അദ്ദേഹത്തെ ബോട്ടിൽ കയറ്റി ഈ മൺതിട്ടയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഏതായാലും വളരെ റിസ്ക് ഉള്ള ഒരു ജോലിയാണ് എന്നുള്ള കാര്യത്തിൽ, ദൗത്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒഴുക്കിന് ഒരു കുറവുണ്ടാവുന്നില്ല. ഇന്നലെ ഇന്ന് 6.7 നോട്ട്സ് ആണ് ഇന്നത്തെ ഒഴുക്കിന്റെ ഗതി, അല്ലെങ്കിൽ പുഴയുടെ ഗതിശക്തി എന്നുള്ളത്. അത് വളരെ അധികമാണ്. അത് ഒരു 4 താഴെ വന്നാൽ മാത്രമേ ഇറങ്ങാനാവൂ എന്നാണ് നേവി പറഞ്ഞത്, നേവിയുടെ മുങ്ങൽ വിദഗ്ധർ പറഞ്ഞത്. പക്ഷെ ഈശ്വർ മാൽപെ പറയുന്നത് ഞങ്ങൾക്ക് അതൊന്നും വിഷയമല്ല, ഞങ്ങൾ കണ്ട ഈ വെള്ളത്തെ കണ്ട ആളുകളാണ്, ഈ വെള്ളത്തെ നേരിട്ടിട്ട് പരിചയമുള്ള ആളുകളാണ്, എപ്പോൾ വേണമെങ്കിലും ഈ ഒഴുക്കിനെ ഭേദിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി ഞങ്ങൾക്കുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് ഈശ്വർ മാൽപെ പങ്കുവെക്കുന്നത്. ഈ 12 നാൾ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായി ആൾ വളരെ വലിയ ആത്മവിശ്വാസം തന്നെ ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഏതായാലും വന്ന് അധികം സമയം കളയാതെ തന്നെ ദൗത്യത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. 3 ഡൈവ് നടത്തി. പക്ഷെ അത് നമുക്ക് പറ്റുന്ന ഒരു റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇനി ദിശ മാറ്റി ഒന്നുകൂടി ഒരു ശ്രമം കൂടി നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ അദ്ദേഹം ഇനി അടുത്തത് ഉച്ചഭക്ഷണത്തിന് ശേഷം ഉണ്ടാവുക. ഏതായാലും വൈകാതെ തന്നെ ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് എത്താൻ ഈശ്വർ മാൽപെയ്ക്ക് കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലേതായാലും അവിടെ ഈ ദൗത്യം പുരോഗമിക്കുന്നുണ്ട്. അല്പസമയത്ത് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. കാലാവസ്ഥ ഇതുകൂടെ അനുകൂലിച്ചാൽ നമുക്ക് ഈ കൂടുതൽ ഈ ദൗത്യം കൂടുതൽ എളുപ്പമാകും. നിലവിൽ നദിയിലെ ഒഴുക്ക് അതീവ ദുഷ്കരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നമുക്ക് പുതിയ ചില ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. പല ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിൽ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ തെളിമയുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ കാണാം, അതുപോലെ തന്നെ NDRF ബോട്ട് കാണാം, മുങ്ങൽ സംഘത്തെ അവിടെ കാണാം. അങ്ങനെ വിശദമായ ഒരു പ്ലാനോടുകൂടിയുള്ള, ആസൂത്രണത്തോടുകൂടിയുള്ള ഒരു ദൗത്യമാണ്, അല്ലെങ്കിൽ ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അർജുനനെ വീണ്ടെടുക്കാൻ സാധ്യമായതെല്ലാം ചെയ്യും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇപ്പോൾ രക്ഷാദൗത്യ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടെ പരിശോധന ഇപ്പോൾ ദൗത്യ സംഘങ്ങൾ വീണ്ടും അംഗങ്ങൾ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ആളുകൾ അവിടെ മൺതിട്ട കേന്ദ്രീകരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. കരയിൽ നിന്ന് 132 മീറ്റർ മാറിയാണ് ഈ നമ്മൾക്ക് ഈ ഒരു സ്പോട്ട് ലഭിച്ചിരിക്കുന്നത്. ആ സ്പോട്ടിൽ പരിശോധനകൾ നടക്കുന്നു.